സൂര്യ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രിയിൽ നിന്നും പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങൾ രോഗത്തിലോ ഭാരത്തിലോ നിരാശയിലോ വേദനയിലോ ആണോ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഇന്നൊരു അത്ഭുതത്തെ ചെയ്യും. യേശു നിങ്ങളുടെ കണ്ണുനീർ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തെ പകരുന്ന സത്യദൈവമാണ്. യേശു നിങ്ങളുടെ ദുഃഖത്തെ മാറ്റും. യേശു നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കും. പ്രത്യാശയില്ലാത്തവർക്ക് യേശു പ്രത്യാശ പകരുന്ന ദിവസം വരുവൻ. നമുക്ക് ഒരുമിച്ച് ഈ ടി വി പ്രോഗ്രാമിലേക്ക് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കാണാം. എൻ്റെ പേര് നിഷ, ഞാൻ ആറിനാട് നിന്നാണ് വരുന്നത്. എനിക്ക് വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 7-ാമത്തെ വർഷമാണ് ഞാനിവിടെ ഈ പള്ളിയിൽ ആദ്യമായിട്ട് വരുന്നത്. വന്ന് 1 വർഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 8-ാമത്തെ വർഷമായപ്പോൾ ദൈവം ഒരു മകനെ എനിക്ക് ദാനമായി നൽകി. അത് കഴിഞ്ഞ് 2 വർഷമായപ്പോൾ ഞാനിവിടെ പവർ മിനിസ്ട്രി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 3 മാസമായപ്പോൾ ഞാൻ വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആകുകയും ചെയ്തു. അപ്പോൾ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ റുട്ടീൻ ചെക്കപ്പിന് പോയപ്പോൾ അത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ കുഞ്ഞില്ല, പിന്നെ ഒരു ട്യൂബിലായിരിക്കും, ട്യൂബിൽ നോക്കി ട്യൂബിലും കുഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നാൽ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു എക്ടോപിക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ SIT എക്ടോപിക് റൂമിലോട്ട് എന്നെ അഡ്മിറ്റാക്കി. ഞാൻ അവിടെ ഒരു 23 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റായി. ഈ 23 ദിവസം ഒന്നിടെ വിട്ട് ഒരു സ്കാൻ ചെയ്യുമായിരുന്നു. സ്കാൻ ചെയ്യുമ്പോൾ യൂട്രസിൽ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറയും. ഞാൻ അവർ പറഞ്ഞു ചിലപ്പോൾ ആ കുഞ്ഞ് എവിടെയോ നിന്ന് വളരുന്നുണ്ട്, BCG എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞ് എവിടെയോ നിന്ന് വളരുന്നുണ്ട്, നമുക്കതിനെ ഒന്ന് അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് വെക്കാം, അത് മെക്തഡോക്സ് എന്നാണ് മരുന്നിൻ്റെ പേര്. അത് ക്യാൻസർ രോഗത്തിനൊക്കെ വെക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഡോക്ടർ തന്നെ എനിക്ക് പറഞ്ഞു തന്നു അത് വെക്കുമ്പോൾ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകാം, 1 വർഷം വരെ വെയിൽ കൊള്ളാൻ പാടില്ല, തണുത്ത ആഹാരം മാത്രമേ കഴിക്കാവൂ, ചിലപ്പോൾ ഭാവിയിൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഡോക്ടർ തന്നെ പറഞ്ഞിട്ട് പറഞ്ഞു ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, ഇത് വെക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അമ്മയും ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, സാറിനെ വിളിച്ചോ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ 21-ാമത്തെ ദിവസം ഞങ്ങൾ ഡോക്ടർ ഈ മരുന്ന് വെക്കണമെന്ന് പറഞ്ഞിട്ട് മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് എഴുതി തന്നു. ശരിക്കും ഞങ്ങൾ കരഞ്ഞു വെക്കണം, ഞങ്ങൾക്ക് ഈ മരുന്ന് വെക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതല്ലാതെ തന്നെ നോർമലായിട്ട് അബോട്ട് ആവണമെങ്കിൽ അബോട്ട് ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ ശരിക്കും ദൈവത്തെ ശരിക്കും നേരിട്ട് കണ്ടതുപോലെ തന്നെയാണ് ദൈവത്തെ ശരിക്കും നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ പറയാം. എനിക്ക് പെട്ടെന്ന് എനിക്കൊരു പെയിൻ വന്ന് എന്നെ കഠിനമായ വേദനയായിട്ട് എന്നെ ലേബർ റൂമിൽ അഡ്മിറ്റാക്കി. അഡ്മിറ്റാക്കിയിട്ട് എന്നെ അവിടെ തന്നെ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിനകത്ത് ഒരു മാസ് പോലെ കാണുന്നെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ തലേ ദിവസം വരെയും യൂട്രസിനകത്തോ ട്യൂബിനകത്തോ ഒന്നും കാണുന്നില്ല, മാസോ സാക്കോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് പെട്ടെന്ന് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിനകത്ത് ഒരു മാസ് പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു മരുന്നും വയ്ക്കാതെ തന്നെ എനിക്ക് നോർമലായിട്ട് തന്നെ ദൈവം എനിക്കൊരു അബോർഷൻ തന്ന് എന്നെ ദൈവം കൃപ ചെയ്തു. എൻ്റെ കൂടെ ആ റൂമിൽ എക്ടോപിക് റൂമിൽ കടന്നിരുന്ന എല്ലാ പേഷ്യൻസിനും അവർ ഈ മരുന്ന് വെച്ചിട്ടാണ് അവർ അബോർട്ട് ചെയ്തത് തന്നെ. ഇന്ന് അവർക്കൊക്കെ ഇന്ന് ഒരുപാട് സൈഡ് എഫക്റ്റ്, ഇന്ന് അവർക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഇന്ന് അവർക്ക് ഉള്ളതായിട്ട് ഞാൻ ഇന്ന് അറിയുന്നുണ്ട്. പക്ഷെ എന്നെ ദൈവം അതിൽ നിന്നെല്ലാം എന്നെ ദൈവം അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആയി. 2015 നവംബർ 1 ദൈവം എനിക്ക് ഒരു മകളെ കൂടെ തന്ന് എനിക്ക് ദാനമേ അനുഗ്രഹിച്ചു. ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ദൈവത്തോട് ഞാൻ ചോദിച്ചത്. ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ എനിക്ക് ദാനമായിട്ട് നൽകി. അതിന് എൻ്റെ ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. യേശു എത്ര നല്ല ദൈവം, യേശു എത്ര വലിയ ദൈവം. യേശു നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതത്തെ ചെയ്യും. വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും എൻ്റെ ഡാഡി ബ്രദർ SJ മനോമോഹൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. 1 യോഹന്നാൻ 5:4-5 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു, പിശാചിനെ ജയിക്കുന്നു, ജഡത്തെ ജയിക്കുന്നു.
പൂർണ്ണ ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. എന്താണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ, ഉൽപ്പത്തി 2:7 വേദപുസ്തകം പറയുന്നു, ആദം ദൈവത്തിൽ നിന്ന് ജനിച്ചവനായിരുന്നു. ലൂക്കോസ് 1:34-35 വരെയുള്ള വാക്യങ്ങളിൽ യേശു പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായവൻ ആയിരുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ 3:3-7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല. യോഹന്നാൻ 3:5 വാക്യത്തിൽ, നിങ്ങൾ ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. നിങ്ങൾ പുതുതായി ജനിക്കണം, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആകണം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണും, ദൈവരാജ്യം അനുഭവിക്കും, ദൈവരാജ്യത്തിൽ കടക്കും, നിങ്ങൾ ലോകത്തെ ജയിക്കുന്ന ജയാളികളായി തീരും. യു വിൽ ബി ഓവർകമേഴ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എങ്ങനെയാണ് പുതുതായി ജനിപ്പാനായിട്ട് കഴിയുന്നത്? നിക്കദോമോസ് എന്ന പരീശൻ, വേദപുസ്തക പണ്ഡിതൻ, യേശുവിനോടൊരു സംശയം ചോദിച്ചു. ഇനിയും പ്രായമായതിനു ശേഷവും അമ്മയുടെ ഗർഭത്തിൽ കടന്ന് ഇനിയും ജനിക്കുന്നതാണോ പുതുതായി ജനിക്കുന്നത്? യേശു പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിച്ചിരിക്കുന്നു എന്ന് യിരെമ്യാവ് 31:30 വേദപുസ്തകം പറയുന്നു. ഓരോരുത്തൻ തൻ്റെ അകൃത്യം നിമിത്തമത്രേ മരിക്കുന്നത്. യെഹെസ്കേൽ 18:14 വേദപുസ്തകം പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന അകത്തെ മനുഷ്യൻ 2 കൊരിന്ത്യർ 4:16 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ, അകത്തെ മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ, അകത്തെ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ ആത്മീകമായ മരണം സംഭവിക്കുന്നു. അങ്ങനെ ആത്മീകമായി മരിച്ചിരിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ലോകത്തെ ജയിപ്പാനായിട്ട് കഴിയുകയില്ല. അവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനും കഴിയുകയില്ല. പാപത്തിൽ മരിച്ചിരിക്കുന്നവൻ, യേശു പറഞ്ഞതുപോലെ അവൻ പുതുതായി ജനിക്കണം, വെള്ളത്തിൽ ജനിക്കണം, ആത്മാവിൽ ജനിക്കണം. അവൻ പുതുതായി ജനിപ്പാനായി യേശുവിന്റെ അടുക്കലേക്ക് അവൻ വരണം. കൊലോസ്യർ 2:13 വേദപുസ്തകം പറയുന്നു, കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തം ചിന്തുമ്പോൾ, തന്റെ ജീവനെ വീണ്ടെടുപ്പിന്റെ വിലയായി മനുഷ്യരാശിക്ക് കൊടുക്കുമ്പോൾ, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്നവർ യേശുവിന്റെ അടുക്കൽ വന്ന് എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്താൽ, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? അവരുടെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ പാപത്തിൽ മരിച്ചിരിക്കുന്നുവോ? നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നുവോ? നിരാശപ്പെട്ട് തളർന്നിരിക്കുന്നുവോ? ലോകത്തെ ജയിപ്പാൻ കഴിയാതെ വീണ്ടും ആസക്തികളിലായിരിക്കുന്നുവോ? മദ്യപാനത്തിന്റെ ആസക്തി, പുകവലിയുടെ ആസക്തി, വ്യഭിചാരവും ഒക്കെ നിങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നുവോ? എനിക്കിതിൽ നിന്ന് വെളിയിൽ വരണം, എന്നാൽ കഴിയുന്നില്ല എന്ന് നിങ്ങൾ കരയുന്നുവോ? പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശുവിന്റെ അടുക്കലേക്ക് വരുവിൻ. അതിക്രമങ്ങളിൽ, ജഡത്തിന്റെ അഗ്രചർമ്മങ്ങളിലും മരിച്ചവരായ നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു. FS 2:5, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച് അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുന്നു. യേശു ദൈവപുത്രൻ എന്ന ഒരുവൻ വിശ്വസിച്ച് അവന്റെ പാപത്തെ ക്ഷമിപ്പാനായി പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ്റെ കവണ്ണം ഇടയായിത്തീരും. റോമർ 6:4 വേദപുസ്തകം പറയുന്നു, സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട്
മരണത്തിൽ യേശുവിനോടുകൂടെ പങ്കാളികളായി തീർന്നത്. കൊലോസ്യർ 3:1 ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരായി, ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ അത്ഭുതകരമായി വിശ്വാസത്താൽ മാറ്റപ്പെടുവാനിടയായിത്തീരുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്നാനപ്പെടുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തി അവൻ്റെ മരണത്തിൽ പങ്കാളിയായിത്തീർന്ന് സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കേണ്ടതിന് യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു, അധികാരമുള്ളവനായിട്ടിരിക്കുന്നു. 1 Petrus 2:9 അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി തീരുന്നു. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. മക്കളാകുന്നത് കൊണ്ട് അവകാശികളായിത്തീരുന്നു. മത്തായി 28:18 യേശു പറഞ്ഞു, ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ഗിവൻ അൺടു മീ, സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ലൂക്കോസ് 10:19-20 വാക്യങ്ങളിൽ സാത്താന്റെ സകല ശക്തിയിന്മേലും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ആ ഒന്നും ഒരു ദോഷവും വരുത്തുകയില്ല. യേശുവിന് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവന്, പുതുതായി ജനിച്ചവന്, വെള്ളത്തിലും ആത്മാവിനും ജനിച്ചവന് യേശു അധികാരം, ഇതേ അധികാരം നൽകുവാൻ്റെ ഒക്കെ വണ്ണം ഇടയായിത്തീരുന്നു. 5:17 ഏകന്റെ ലംഘനത്താൽ മരണവും, ആ ഏകൻ നിമിത്തം മരണം വാണു എങ്കിൽ നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുവാൻ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി നിങ്ങൾ ജീവനിൽ വാഴും. യു വിൽ റൂൾ ഇൻ ലൈഫ്. നിങ്ങൾ ജീവനിൽ വാഴുന്നവരായി, ദൈവത്തിൻ്റെ മക്കളായി, യേശുവിനോടുകൂടെ വിശ്വാസത്താൽ സ്വർഗത്തിൽ ഇരിക്കുന്നവരായി, ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായതുകൊണ്ട് കർത്താവിൻ്റെ അധികാരം നിങ്ങൾക്ക് നൽകപ്പെട്ടവരായി, അധികാരമുള്ളവരായി, രാജാക്കന്മാരെ പോലെ നിങ്ങൾ വാഴുവാൻ ഇടയായിത്തീരും. കൊലോസ്യർ 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വൈപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യ കാഴ്ചയാക്കി യേശു, ഹി സെലിബ്രേറ്റഡ് ദ വിക്ടറി ഓവർ ദ ഡെവിൽ ആൻഡ് ദ ഡെമൻസ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവരി. അതേ ജയത്തെ യേശു ആഘോഷിച്ച അതേ ജയത്തെ വിശ്വസിക്കുന്നവർക്ക്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവർക്ക്, പുതുതായി ജന്മം പ്രാപിക്കുവാനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർക്ക്, വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേൽക്കുന്നവർക്ക് ഇതേ അധികാരത്തെ, ഇതേ ജയത്തെ യേശു നൽകുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. വരിക സഹോദര, വരിക സഹോദരി, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവിൻ. പരാജയപ്പെട്ട ജീവിതം മാറട്ടെ. ജയാളിയായി വാഴുവാൻ, ജയാളിയായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. Father, we want to thank you for this wonderful time that is given to us. Thank you for the word, thank you for the revelation of the word of God. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. കർത്താവേ, ഞങ്ങളെ ജയാളികളാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരാജയങ്ങളെ മാറ്റണം. ഞങ്ങൾ പാപത്തോട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പിശാചിനോട് പരാജയപ്പെട്ടു പോയി. ഞങ്ങളുടെ ആസക്തികളോട് പരാജയപ്പെട്ടു പോയി. പാപപ്പഴക്കങ്ങളോട് ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. ഈ ലോകത്തിനോടും പിശാചിനോടുമൊക്കെ, ലോകത്തിൻ്റെ ആസക്തികളോടും ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. Come on, God's people, pray. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് ഒരുമിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിന്റെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ എനിക്ക് നിശ്ചയമായി നിന്നോട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിനക്ക് ഉത്തരമരുളും. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ ആക്കി തീർക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നു. His glorious presence is released in our midst. നന്ദി പറയുന്നു കർത്താവേ.
പരാജയപ്പെട്ട ജനത്തെ കണ്ട്, നിരാശപ്പെട്ട ജനത്തെ കണ്ട്, ഓ വേദനിക്കുന്ന ഭാരപ്പെടുന്ന ജനത്തെ കണ്ട് യേശു മനസ്സലിയുകയാണ്. അവൻ മനസ്സലിഞ്ഞപ്പോഴെല്ലാം അത്ഭുതങ്ങൾ നടന്നതുപോലെ ഇപ്പോഴും അവൻ മനസ്സലിഞ്ഞ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. നമുക്ക് പറയാമോ, കർത്താവ് ഇനി പരാജയം വേണ്ട, ഇനി നിരാശ വേണ്ട, ഈ തളർന്ന അനുഭവങ്ങൾ വേണ്ട, എനിക്ക് ജയാളിയായി തീരണം, എനിക്ക് അധികാരമുള്ളവനായി ജീവിക്കണം, യേശുവിൽ ജീവനിൽ എനിക്ക് വാഴണം, ദൈവത്തിൽ നിന്ന് ജനിച്ചവനായി തീരണം, ലോകത്തെ ജയിക്കുന്നവനായി തീരണം. അതേ കർത്താവ് എന്നെ സഹായിക്കണം. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിൻ്റെ അടുക്കലേക്ക് വരിക, നിലവിളിക്കുക, പ്രാർത്ഥിക്കുക, യേശുവേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് മാത്രം വിശ്വാസത്താൽ പ്രാർത്ഥിക്കാം. വാകൾ തുറന്ന് നീ എന്നോട് നിലവിളിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. താങ്ക് യു ലോർഡ്, നന്ദി കർത്താവേ. അനേകർ പ്രാർത്ഥിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹോളി സ്പിരിറ്റ്, ഐ പ്രേ യു വിൽ കം ആൻഡ് ടേക്ക് ചാർജ് ഓഫ് എവറി ലൈഫ്. എല്ലാ ജീവിതങ്ങളുടെയും സമ്പൂർണമായ നിയന്ത്രണം ഇപ്പോൾ തന്നെ അവിടെ ഏറ്റെടുക്കണം. അങ്ങയുടെ നാമത്തെ അവിടെ നിന്ന് മഹത്വപ്പെടുത്തണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആയിത്തീരുവാൻ, ആദം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, യേശു പരിശുദ്ധാത്മാവിന് ഉൽപാദിതമായവൻ, പുതുതായി ജനിച്ചവൻ, അതേ ഞങ്ങളെ ആക്കി തീർക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുകയാണ്, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയാണ്, പാപങ്ങളെ ഉപേക്ഷിക്കുകയാണ്. യേശുവിൻ്റെ രക്തം ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കട്ടെ. നന്ദി കർത്താവേ. ആത്മാവിലും വെള്ളത്തിലും ജനിച്ച് നന്ദി കർത്താവേ, നന്ദി. ഞങ്ങൾ പുതുതായി ജനിച്ചവരായി, ദൈവരാജ്യം കാണുന്നവരായി, ദൈവരാജ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നവരായി, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിലവിളിക്ക, പ്രാർത്ഥിക്കുക. ഇനി പരാജയപ്പെടേണ്ട ആവശ്യമില്ല, ഇനി നിരാശപ്പെട്ട് തളർന്നു പോകേണ്ട ആവശ്യമില്ല, ഇനി പിന്മാറി ഹാലലൂയ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യേശു നമ്മുടെ മധ്യേ, യേശുവിൻ്റെ അടുക്കലേക്ക് വരുവിൻ. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നന്ദിയോ ഓരോരുത്തൻ താൻ തന്റെ അകൃത്യ നിമിത്തമത്രേ മരിക്കുന്നത്. അങ്ങനെ പാപത്തിൽ മരിച്ചിരിക്കുന്ന ജനത്തെ കണ്ട് കർത്താവെ അവിടെ നിന്ന് മനസ്സലിഞ്ഞ് അങ്ങയുടെ രക്തത്താൽ അവിടെ നിന്ന് കഴുകി അവരെ ശുദ്ധീകരിച്ച് ഇപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾക്ക് പുതുതായ ജനനത്തിന്റെ അനുഭവം തരണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. നന്ദി കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. നന്ദി കർത്താവെ, നന്ദി. ഓ വി താങ്ക് യു ലോർഡ്. അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങേക്ക് സ്വാഗതം. യേശു ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നതുകൊണ്ട് സ്തോത്രം. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. പാപത്തിൽ മരിച്ചവരായവരെ, അതേ ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട്, ക്രൂശിക്കപ്പെട്ട്, മരിച്ചടക്കപ്പെട്ട്, അതേ കർത്താവെ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞങ്ങളീ ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റവരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുത്തുന്ന വലിയ ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ പുതുതായി ജനിച്ചിരിക്കുന്നു, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ഞങ്ങൾ ലോകത്തെ ജയിച്ചവരായി തീരുന്നു. ലോകത്തെ ജയിച്ചവർ, ജഡത്തെ ജയിച്ചവർ, പിശാചിനെ ജയിച്ചവരായി തീരുന്നു. ഇതിലൊക്കെ നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. നത്തിങ് ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പുതുതായി ജനിച്ചവരായി, അധികാരമുള്ളവരായി, ശത്രുവിന്റെ സകല ബലത്തിന്റെ മേലും ചവിട്ടുവാൻ അധികാരമുള്ളവരായി, പിശാചിന്റെ സകല ബലത്തിന്റെ മേലും ചവിട്ടുവാൻ അധികാരമുള്ളവരായി ഞങ്ങൾ ജീവനിൽ വാഴുന്നവരായി ജീവിക്കട്ടെ, ജയാളികളായി ജീവിക്കട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ശത്രുവാകുന്ന പിശാചിന് ഞങ്ങളുടെ മേൽ അവകാശമില്ലാതിരിക്കട്ടെ. നന്ദി പറയുന്നു. സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതേ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സകല ജീവിതങ്ങളിലും ഭവനങ്ങളിലും ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ വേദന എടുത്തു, നമ്മുടെ രോഗത്തെ ചുമന്നു, നമ്മുടെ ബലഹീനതകളെ വഹിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ബ്രസ്റ്റിലെ ഒരു മുഴയാൽ ഭാരപ്പെടുന്ന സഹോദരിയെ യേശുവിന്റെ വലതുകരം തൊട്ട് യേശു ഇപ്പോൾ സൗഖ്യം ആക്കുകയാണ്. ബി ഹീൽ ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ്. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. രണ്ട് മുട്ടുകൾക്കും കഠിനമായ വേദനയും ബലഹീനതയും അനുഭവപ്പെട്ട് എഴുന്നേൽക്കുവാനും നടക്കുവാനും ഭാരപ്പെടുന്ന സഹോദരന്റെ മേൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഐ സേ ബി ഹീൽ ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ്. മുഴകൾ അലിഞ്ഞ് അപ്രത്യക്ഷമാകട്ടെ. ട്യൂമറുകൾ സൗഖ്യം പ്രാപിക്കട്ടെ.
ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വാതരോഗങ്ങൾ ഈ ശരീരങ്ങളെ വിട്ട് പുറത്തേക്ക് വരട്ടെ. അലർജികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഡയബറ്റിസ് രോഗത്താൽ ഭാരപ്പെടുന്ന സകല ജീവിതങ്ങളും സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കട്ടെ. ബി ഹീൽ ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ്. യേശുവിന്റെ മുറിവുകളാൽ, യേശുവിന്റെ തഴമ്പുകളാൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? നന്ദി കർത്താവേ, നന്ദി. വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കട്ടെ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. രോഗാത്മാക്കളെ എന്റെ ശബ്ദം കേൾക്കാം, ഈ ശരീരങ്ങളെ വിട്ട് പുറത്തേക്ക് വരിക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ തലവേദന സൗഖ്യമാകട്ടെ. അലർജി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസസ് സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. ഗർഭാശയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നന്ദി കർത്താവ്. മച്ചിയായവർ, മക്കളില്ലാത്തവർ ഇപ്പോൾ തന്നെ കർത്താവെ അങ്ങയുടെ കരം തൊട്ട് ഇപ്പോൾ തന്നെ ഫ്രൂട്ട്ഫുൾ ആക്കണം, ഫലഭൂഷ്ടിയിലാക്കണം, കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം. വിശ്വസിപ്പാൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇപ്പോൾ അറിയുവാൻ അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കും. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഓ വി താങ്ക് യു, വി പ്രൈസ് യു ലോർഡ്. നന്ദി കർത്താവ്. എല്ലാ രോഗം കൊണ്ടുവരുന്നു, എല്ലാ ബലഹീനം കൊണ്ടുവരുന്ന എല്ലാ ദുരാത്മശക്തികളും യേശുവിന്റെ നാമത്തിൽ ഈ ജീവിതങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. എല്ലാ പനിയെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, പനികൾ മാറിപ്പോകട്ടെ. ഡെങ്കി ഫീവർ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തത്തിലെ കൗണ്ട് നോർമൽ ആകട്ടെ. അത്ഭുതകരമായി സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശു സൗഖ്യമാക്കുന്നു. ബി ഹീൽഡ് ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ്. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. അങ്ങയുടെ മഹിമാദിനത്തിൽ ഒത്തവണ്ണം ബുദ്ധിമുട്ടുകൾ മാറട്ടെ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക ജ്ഞാനത്താൽ നിറയട്ടെ, ദൈവിക പരിജ്ഞാനത്താൽ നിറയട്ടെ. ട്രഷേഴ്സ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം ബി റിലീസ്ഡ് അപ്പോൺ ദി ചിൽഡ്രൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് വി പ്രേ. ജോലി സ്ഥലങ്ങളിൽ കർത്താവെ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും ജോലി സ്ഥലങ്ങളിലും, നന്ദി കർത്താവെ, ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. ഈ രാജ്യത്ത് ദൈവിക സമാധാനം, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമുള്ള സമാധാനം ഞങ്ങളുടെ രാജ്യത്തുണ്ടാകട്ടെ. ഭരിക്കുന്ന സകലരുടെ മേലും ദൈവിക സമാധാനം, ദൈവിക ജ്ഞാനവും ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. എല്ലാത്തിലും ജയാളികളായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ അത്ഭുതങ്ങൾ എഴുതിയാൽ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യാനും കഴിയും. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നതിനായിട്ടും സഹായിക്കുന്നതിനായിട്ടും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നന്ദി പറയട്ടെ. തുറന്ന് പ്രാർത്ഥിപ്പാനും സഹായിപ്പാനും സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്കും, 1989 ജീസസ് കോൾസ് പ്രയർ ടവറിലുള്ളൊരു പ്രാർത്ഥന മുഖാന്തരം മരണക്കിടക്കയിലായിരുന്ന എൻ്റെ ഡാഡി ബ്രദർ S.J.Manomohan യേശു ക്രിസ്തു സൗഖ്യമാക്കി. അന്ന് തുടങ്ങിയ ശുശ്രൂഷയാണ് ഹോപ്പ് ഇൻ ജീസസ്, യേശുവിൽ പ്രത്യാശ എന്ന ഞങ്ങളുടെ മിനിസ്ട്രി. 92 ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ച് ഞങ്ങളുടെ ഹോം ടൗണായ ട്രിവാൻഡ്രത്ത് തിരികെ വന്നു, പ്രാർത്ഥനകൾ ആരംഭിച്ചു. 94 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഡാഡിയോട് ഒരു ദിവസം പറഞ്ഞു നെടുമങ്ങാടിൽ പോകുവാനായിട്ട്. നെടുമങ്ങാടിൽ ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഇല്ലായിരുന്നു. നെടുമങ്ങാടിൽ ട്രിവാൻഡ്രത്ത് ബാക്കിയുള്ള ഏത് സ്ഥലത്തെക്കാളും ഗോസ്പൽ വർക്ക് വളരെ കുറവായിരുന്ന സമയമായിരുന്നു 1994. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ബാക്കി തിരുവനന്തപുരത്ത് അനേക സ്ഥലത്ത് വെളിച്ചമുണ്ടായിരുന്നപ്പോഴും നെടുമങ്ങാടിൽ വെളിച്ചമില്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു 1994. എന്നാൽ ഒരു ഉണർവ് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശുശ്രൂഷയെ ദൈവത്തിൻ്റെ കൃപയാൽ സഹായിച്ചു. 94 മുതൽ റെഗുലർ മീറ്റിംഗ്സ് ആരംഭിച്ചു. ഹീലിംഗ് മീറ്റിംഗ്സ് നടത്തി, ഗോസ്പൽ മീറ്റിംഗ്സ് നടത്തി, പവർ മിനിസ്ട്രി നടത്തി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഹോപ്പ് ഇൻ ജീസസിൻ്റെ സെൻറ്റർ പ്ലേസ് നെടുമങ്ങാടായിരിക്കും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. നെടുമങ്ങാടിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം നൽകുമെന്ന് പറഞ്ഞു.
ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 1999 ഈ മനോഹരമായ സ്ഥലം സ്വർഗത്തിലെ ദൈവം മിനിസ്ട്രിയിൽ പ്രതികൂലങ്ങളുടെ മധ്യയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അന്ന് ഇത് വാങ്ങിക്കുവാൻ നിങ്ങൾ അനേകർ ഞങ്ങളുടെ കൂടെ നിന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സാമ്പത്തികമായിട്ട് സഹായിച്ചു. 2000 തന്നെ ഒരു മേക്ക് ഷിഫ്റ്റ് പ്രെയർ ഹാളിൽ തന്നെ പ്രാർത്ഥന യോഗങ്ങൾ തുടങ്ങുകയുണ്ടായി. എന്നാൽ 2001 നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ഫൗണ്ടേഷൻ സ്റ്റോൺ, ഡാഡിയുടെ ആത്മീയ പിതാവായിരിക്കുന്ന അങ്കിൾ DGS ദിനകരൻ ഈ ഗ്രൗണ്ടിൽ വരികയും ഇവിടെ ഒരു ഹീലിംഗ് മീറ്റിംഗ് നടത്തുകയും ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ അദ്ദേഹം ലേ ചെയ്യുകയും ചെയ്തു. അന്നു മുതൽ ആരംഭിച്ച പണി 13 വർഷങ്ങൾക്ക് ശേഷം 2014 അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ പോൾ ദിനകരൻ വന്ന് ഈ പ്രെയർ ഹാൾ ദൈവത്തിൻ്റെ ഗ്ലോറിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. 1000 പേർക്ക് ഇരുന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമെല്ലാം ഈ പ്രെയർ ഹാളിനെ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ചില മാസങ്ങൾക്ക് മുൻപേ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ അടുത്തൊരു ആലോചന തന്നു, ഈ ഫേസ് 2 പോകുവാൻ, പ്രത്യാശ കേന്ദ്രം ഫേസ് 2. ആ ഫേസ് 2 അകത്ത് നമുക്കൊരു അപ്പോസ്റ്റലിക് മിഷണറി ട്രെയിനിങ് സെൻ്ററും റിട്രീറ്റ് സെൻ്ററും പണിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവീക ആലോചന നൽകി. അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ള ചിലർ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതനുസരിച്ച് ദൈവം മനോഹരമായ 2 ബിൽഡിങ്ങിൻ്റെ ബ്യൂട്ടിഫുൾ പ്ലാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി. നിങ്ങൾ അതിനെ ഓർത്ത് ഇന്ന് മുതൽ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ 2 പ്രാവശ്യം സ്ഥലം വാങ്ങിക്കുവാൻ നിങ്ങൾ പാർട്ട്ണർഷിപ്പിലായതുപോലെ, ഈ ബിൽഡിംഗ് വയ്ക്കുവാൻ, പ്രെയർ ഹാൾ വയ്ക്കുവാൻ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഞങ്ങൾ സഹായിച്ചതുപോലെ, ഞങ്ങൾ ഇപ്രാവശ്യം നിങ്ങളോട് ചോദിക്കട്ടെ, Be a partner and be blessed. നിങ്ങളിതിൽ പങ്കാളികൾ ആകണമേ. ഒരു 1 square feet 2500 രൂപ എക്സ്പെൻസ് വരും. നിങ്ങൾക്ക് 10 square feet സ്പോൺസർ ചെയ്യാം. 25,000 രൂപ തന്നൊരു പാർട്ട്ണറാകാം. നിങ്ങൾക്ക് 20 square feet സ്പോൺസർ ചെയ്യാം. 30 square feet സ്പോൺസർ ചെയ്യാം. 40 square feet സ്പോൺസർ ചെയ്യാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്നതനുസരിച്ച് നിങ്ങൾ ഈ ഫേസ് 2 കൺസ്ട്രക്ഷനിലും നിങ്ങൾ പങ്കാളികളാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അനേകർ ഇവിടുന്ന് ട്രെയിൻ ചെയ്യുവാനുണ്ട്. അനേകർ ഈ റിട്രീറ്റ്സിൽ പങ്കെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവസ്നേഹവും അറിഞ്ഞ് അനേകർ രോഗികൾ സൗഖ്യമാകുന്ന, താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാക്കി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറക്കാതെ പ്രാർത്ഥിക്കണം, മറക്കാതെ പങ്കാളികളാകണം. യു ആർ മോസ്റ്റ് വെൽക്കം ടു കം ടു നെടുമങ്ങാട് പ്രത്യാശ കേന്ദ്രം. നിങ്ങൾക്ക് ഇവിടെ വരാം, ഈ കൺസ്ട്രക്ഷൻ വിറ്റ്നസ് ചെയ്യാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. ഇതിൻ്റെ സാമ്പത്തിക പങ്കാളികളും നിങ്ങളാകണമേ. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. ദാവീദ് ദൈവത്തിൻ്റെ ഭവനം പണിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അതിന് മുൻപേ ഞാൻ നിൻ്റെ ഭവനത്തെ പണിയും, നിൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവഭവനത്തെ പണിയുന്നവർ They will be surely rewarded. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. May Jesus bless you. Amen and amen. 365 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന September 1, 2017 മുതൽ 31 August 2018 വരെ ഭാരതത്തിൻ്റെ ഉണർവിനായി തിരുവനന്തപുരം നെടുമങ്ങാട് ഹോപ്പ് ഇൻ ജീസസ് പ്രത്യാശ കേന്ദ്രത്തിൽ വച്ച് ഞാനും എൻ്റെ പിതാവ് ബ്രദർ S.J. Manomohan ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യങ്ങൾക്കും രോഗസൗഖ്യത്തിനായിട്ടും വിടുതലിനായിട്ടും പ്രാർത്ഥനയുടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 1 മണി വരെയും വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയും ഒരുമിച്ച് നാം പ്രാർത്ഥിക്കുന്ന സമയം വരിക. പങ്കെടുക്കുവിൻ, അനുഗ്രഹിക്കപ്പെടുവിൻ.